എന്നെ മനസ്സിലിത്രയേ ഉള്ളൂ, ഞാൻ ഇരിക്കുന്ന അത്രയും നേരം ആ ഏരിയ പോസിറ്റീവായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അത് അച്ഛൻ നടനും സംവിധായകനുമായിരുന്നു, അമ്മ ആർട്ടിസ്റ്റ് ഡാൻസറാണ് അമ്മ, പിന്നെ അമ്മ റേഡിയോ സ്റ്റേഷനിൽ അനൗൺസറും ആയിരുന്നു. അച്ഛൻ പറഞ്ഞത് മക്കളിൽ ഞാനൊരാൾ വരണം എന്നേ അച്ഛൻ ആഗ്രഹിച്ചുള്ളൂ, അച്ഛൻ്റെ നാടക ട്രൂപ്പ് എന്നെ ഏൽപ്പിക്കണം എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ മക്കളെല്ലാം ഇതിത്തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അതായത് വിശക്കുന്ന പട്ടിക്ക് ഒരു ഇറച്ചത്തുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ധർമ്മം ചെയ്തു എന്ന് പറയുന്നതാണോ ന്യായം? വിശക്കുന്ന പട്ടിക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അസിവാഗിരെ നായികെ ഇഷ്ടമില്ലിദ്രൊട്ടത്തുണ്ട് ഹാഗിതഹാഗയാകി, ഇഷ്ടമില്ലാതെ ഒരു തുണ്ട് ഇതിട്ട് കൊടുത്ത് ഞാനൊരു ത്യാഗം ചെയ്തു എന്ന് പറഞ്ഞത് ശരിയല്ല. നിങ്ങളുടെ മക്കളെ എൻ്റെ വയറ്റിൽ നിങ്ങളുടെ കുട്ടിയെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഉള്ള ത്യാഗമല്ലേ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. തമിഴിൻ്റെ എനിക്ക് ഓർമ്മയില്ല, എന്നാൽ അദ്ദേഹം ഇരുത്തി കാണാതെ പഠിപ്പിച്ചാണ് എല്ലാടേ. ഹാസ്യരാജാവ് എന്ന് കേൾക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ അടൂർ ഭാസി, ബഹദൂർ തുടങ്ങി ജഗതി ശ്രീകുമാർ വരെ ഒരുപാട് മുഖങ്ങൾ മിന്നിമറയും. എന്നാൽ മലയാളത്തിൻ്റെ ഹാസ്യരാജ്ഞി എന്ന വിശേഷണം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, കൽപ്പന എന്ന കൽപ്പനാ പ്രിയദർശിനിക്ക് മാത്രം. മലയാളത്തിൻ്റെ പ്രിയനടി കൽപ്പന വിടവാങ്ങിയിട്ട് 7 വർഷം പൂർത്തിയാവുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്ത് തിളങ്ങി നിന്ന രാഗിണി പത്മിനി സഹോദരിമാരുടെ പെരുമയുടെ പിൻഗാമികളായി 3 സഹോദരിമാർ പിന്നീട് ഉദയം ചെയ്തു. അപ്പോഴേക്കും സിനിമയുടെ അഭ്രപാളി കളർ സിനിമയ്ക്ക് വഴിമാറിയിരുന്നു. അഭിനയത്തിൻ്റെ അതിഭാവുകത്വം സ്വാഭാവിക അഭിനയത്തിന് വഴിമാറിയ കാലമായിരുന്നു കലാരഞ്ജിനിയും കൽപ്പനയും ഉർവശിയും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. റാണി പത്മിനിമാർക്ക് ശേഷം മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും കഴിവുറ്റ അഭിനേത്രി സഹോദരിമാരെന്ന് പിന്നീട് ഇവരെ ചരിത്രം അടയാളപ്പെടുത്തി. ഹാസ്യം നന്നായി വഴങ്ങുന്ന അഭിനയ ശൈലി സഹോദരിമാർക്ക് 3 പേർക്കും വഴങ്ങിയിരുന്നു. കലാരഞ്ജിനിയും ഉർവശിയും നായികാ പ്രാധാന്യ വേഷങ്ങളിൽ പരിഗണിക്കപ്പെട്ടപ്പോൾ സ്വതസിദ്ധമായ അഭിനയ ശൈലി കൽപ്പനയ്ക്ക് സമ്മാനിച്ചത് മികച്ച സ്വഭാവ വേഷങ്ങൾ. പിന്നീട് കൽപ്പനയുടെ മാനറിസങ്ങൾ ഹാസ്യവേഷങ്ങൾക്കും അനുയോജ്യമായ ഒരു അഭിനേത്രിയാക്കി അവരെ മാറ്റി. കൽപ്പനയെ മുന്നിൽ കണ്ട് ഹാസ്യപ്രധാനമായ ക്യാരക്ടർ വേഷങ്ങൾ തിരക്കഥാകൃത്തുക്കൾ ഒരുക്കുന്ന നിലയുണ്ടായി. ജഗതി ശ്രീകുമാറിനും മോഹൻലാലിനും വെല്ലുവിളി ഉയർത്തുന്ന നിലയിൽ ഹാസ്യരംഗങ്ങളിൽ കൽപ്പന നിറഞ്ഞാടിയതും ചരിത്രം. 1977 പുറത്തിറങ്ങിയ വിടരുന്ന മൊട്ടുകൾ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു കൽപ്പനയുടെ അരങ്ങേറ്റം. പിന്നീട് ശിവന്റെ യാഗം എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തു. 1983 എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ സജീവമായി. അരവിന്ദന്റെ പോക്കുവെയിൽ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പോക്കുവെയിലിലെ നിഷ എന്ന കഥാപാത്രം കൽപ്പനയുടെ സിനിമാ കരിയറിലെ വഴിത്തിരിവായി മാറി. പിന്നീട് രൂപഭാവങ്ങൾ കൊണ്ടും അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകരെ രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത 300 ചിത്രങ്ങൾ. മലയാള സിനിമയിൽ അതുവരെ ഉണ്ടായിരുന്ന സ്ത്രീ ഹാസ്യ കഥാപാത്രങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു കൽപ്പന തൻ്റെ ഹാസ്യരാജ്ഞി സിംഹാസനം ആർക്കും വെല്ലുവിളിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രേക്ഷക മനസ്സിൽ വരച്ചിട്ടത്. ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിലെ UDC എന്ന കഥാപാത്രമാണ് കൽപ്പനയിലെ ഹാസ്യതാരത്തെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയത്. പിന്നീട് ഹാസ്യം മാത്രമല്ല ഏതു വേഷവും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് കൽപ്പന പലതവണ തെളിയിച്ചു. തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കൽപ്പന സ്വന്തമാക്കി. ഇക്കാലയളവിൽ ചിന്നവീട് എന്ന ചിത്രത്തിലൂടെ തമിഴകത്തും കൽപ്പന തൻ്റെ സാന്നിധ്യം അറിയിച്ചു. പിന്നീട് കമൽഹാസനൊപ്പം സതി ലീലാവതി, പമ്മൽ കെ സംബന്ധം, തിരുമഹി ഒരു ബഹുമതി തുടങ്ങിയ ചിത്രങ്ങളിലും കൽപ്പന അഭിനയിച്ചു. ഹാസ്യവേഷങ്ങൾ മാത്രമല്ല നിരവധി സിനിമകളിൽ സ്വഭാവ നടിയായും കൽപ്പന ആടിത്തിമിർത്തു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി എണ്ണം പറഞ്ഞ എത്ര എത്ര കഥാപാത്രങ്ങൾ. തൻ്റെ ഓർമ്മകളുടെ സമാഹാരമായി ഞാൻ കൽപ്പന എന്ന പേരിൽ ഒരു പുസ്തകവും എഴുതി. മാർട്ടിൻ പ്രക്കാട്ട് ഒരുക്കിയ ചാർലിയാണ് കൽപ്പനയുടെ അവസാന ചിത്രം. ഏതു തരം വേഷമായാലും അത്ഭുതകരമായ പരകായ പ്രവേശം കൊണ്ട് കാഴ്ചക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ വളരെ കുറച്ച് സമയത്തെ സ്ക്രീൻ പ്രസൻസ് മാത്രം മതിയായിരുന്നു കൽപ്പനയ്ക്ക്. ഏറ്റവും ഒടുവിൽ ചാർലിയിലെ ക്യൂൻ മേരിയായി വന്നപ്പോഴും അവർ ആ പതിവ് തെറ്റിച്ചില്ല. വിഷാദഭാവം നിറഞ്ഞ ആ ചിരിയിലൂടെ സിനിമയിലും ഒടുവിൽ ജീവിതത്തിലും പ്രേക്ഷക മനസ്സുകളിൽ ഒരു വിങ്ങൽ ബാക്കിയാക്കി 2016 ജനുവരി 25 കൽപ്പന പ്രിയദർശിനി എന്ന മലയാളികളുടെ പ്രിയ കൽപ്പന കടന്നുപോയി. രോഗത്തെ പോലും വളരെ ആത്മവിശ്വാസത്തോടെ നേരിട്ട കൽപ്പന തൻ്റെ ചിരിക്കുന്ന മുഖം മാത്രമേ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ളൂ. ജീവിതത്തിലും സിനിമയിലും എന്നും ബോൾഡായിരുന്ന കൽപ്പനയെ മലയാളികൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. മലയാളികളുടെ ഒരേ ഒരു ഹാസ്യരാജ്ഞിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.